നമസ്കാരം. വീണ്ടും ഒരു ഗവർണർ സർക്കാർ പോരിന് കൂടി കളമൊരുങ്ങുകയാണ്. 6 സർവകലാശാലകളിൽ വി സി നിയമനത്തിന് ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതിന് ബദലായി സാങ്കേതിക സർവകലാശാലയിൽ സർക്കാരും സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയതോടെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് മുറുകി. June 28 കേരള സാങ്കേതികം, ഫിഷറീസ്, MG, കാർഷികം, മലയാളം VC മാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിക്ക് ഗവർണർ ഉത്തരവിറക്കിയത്. VC മാരെ നിയമിക്കാൻ വിജ്ഞാപനം ഇറക്കുന്നത് തൻ്റെ ചുമതലയാണെന്നും ജോലി ചെയ്യുന്നതിൽ നിന്ന് തടയാനാവില്ലെന്നുമായിരുന്നു ഗവർണറുടെ പ്രഖ്യാപനം. എന്നാൽ സർക്കാരിന് ലഭിച്ച നിയമോപദേശത്തിൽ വെള്ളിയാഴ്ച KTUവിൽ വൈസ് ചാൻസലർ നിയമനത്തിന് സർക്കാരും സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സർവകലാശാലകളിൽ പ്രതിസന്ധിയുണ്ടായാൽ ഇടപെടാനുള്ള അവകാശമുണ്ടെന്ന നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിൻ്റെ നീക്കം. ഇതോടെ കേന്ദ്ര UGC ചട്ടമാണോ സംസ്ഥാന നിയമത്തിനാണോ പ്രാധാന്യമെന്ന ചർച്ചയിലേക്കാണ് കാര്യങ്ങളെത്തുന്നത്. ഭരണഘടനയുടെ 162 അനുച്ഛേദം അനുസരിച്ചുള്ള ഭരണ നിർവഹണ അധികാരം ഉപയോഗിച്ച് സെർച്ച് കമ്മിറ്റി രൂപവത്കരിക്കുന്നു എന്നാണ് KTUവിനായി പുറപ്പെടുവിച്ച ഉത്തരവിലെ പരാമർശം. അതേസമയം സർവകലാശാലകളുടെ നിയമന അധികാരം ചാൻസലർ എന്ന നിലയിൽ തനിക്കാണെന്നും കണ്ണൂർ VC നിയമന കേസിലും മറ്റും സുപ്രീംകോടതി അത് ശരിവച്ചിട്ടുണ്ടെന്നുമാണ് ഗവർണറുടെ വാദം. ഉത്തരവിൽ ഭരണഘടനാ വ്യവസ്ഥ ഉദ്ധരിച്ചതോടെ പ്രശ്നത്തിൽ നിയമപരിശോധനയ്ക്ക് വഴി തുറക്കുകയാണ് സർക്കാർ. സർവകലാശാലകൾക്ക് UGC മാർഗരേഖയാണ് പ്രധാനമെന്നാണ് ഗവർണറുടെയും മറ്റും വാദം. KTU മുൻ VC ഡോക്ടർ MS രാജശ്രീയുടെ നിയമനം സുപ്രീംകോടതി അസാധുവാക്കിയതും UGC ചട്ടം ലംഘിച്ചതിൻ്റെ പേരിലുമായിരുന്നു. KTUവിന് പുറമെ മറ്റു സർവകലാശാലകളിലും സർക്കാർ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപവത്കരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇരുപക്ഷവും സെർച്ച് കമ്മിറ്റിയുമായി മുന്നോട്ട് നീങ്ങിയാൽ VC നിയമനം വീണ്ടും നിയമക്കുരുക്കിലാകും. അതിനിടെ യൂണിവേഴ്സിറ്റിയുടെ ചെലവിൽ ഗവർണർക്കെതിരെ നിയമയുദ്ധം നടത്തുന്നതിനെതിരെയും ഗവർണർ രംഗത്ത് വന്നിരുന്നു. ഇക്കാര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ചാൻസലർക്കെതിരെ കേസ് നടത്താൻ VC മാർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് ചെലവിട്ട 1,13,00,000 രൂപ തിരിച്ചടയ്ക്കാൻ ഗവർണർ ഉത്തരവിടുകയായിരുന്നു. VC മാർ സ്വന്തം കേസ് സ്വന്തം ചെലവിൽ നടത്തണമെന്നും ഗവർണർ വ്യക്തമാക്കി. എന്നാൽ ഇതിനെയും ചോദ്യം ചെയ്യാനൊരുങ്ങിയാണ് സർവകലാശാലകൾ. 1,13,00,000 രൂപ ചെലവിട്ടതിന് നീതീകരണമില്ലെന്നും ധന ദുർവിനിയോഗമാണെന്നും ഇതിനായി ചെലവിട്ട തുക VC മാർ ഉടനടി തിരിച്ചയച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നുമാണ് ഗവർണറുടെ ഉത്തരവ്. VC നിയമനത്തിൽ മാനദണ്ഡം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് നേരത്തെ കാലിക്കറ്റ് സംസ്കൃത ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാല VC മാരെ ഗവർണർ പുറത്താക്കിയിരുന്നു. VC നിയമിക്കാനായി പാനലിന് പകരം ഒരാളുടെ പേര് മാത്രം സമർപ്പിച്ചതും VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയതുമടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് VC മാരെ അയോഗ്യരാക്കാനുള്ള നീക്കം ഗവർണർ ആരംഭിച്ചത്. കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല VC മാർ ഗവർണറുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇത് സംബന്ധിച്ച ചെലവുകളും സർക്കാർ വിശദീകരിച്ചിരുന്നു. എൽദോസ് പി കുന്നപ്പള്ളിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടായിരുന്നു മന്ത്രി R. ബിന്ദു നിയമസഭയിൽ വിശദമായ കണക്ക് സമർപ്പിച്ചത്. പുറത്തു വന്ന കണക്കുകൾ പ്രകാരം കണ്ണൂർ VC ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ 69,00,000 രൂപ കേസ് നടത്തിപ്പിനായി ചെലവിട്ടു. കുഫോസ് VC ആയിരുന്ന ഡോക്ടർ റിജി ജോൺ 36,00,000, സാങ്കേതിക സർവകലാശാല VC ആയിരുന്ന ഡോക്ടർ MS രാജശ്രീ 1,50,000 ചെലവഴിച്ചത്. കാലിക്കറ്റ് VC ഡോക്ടർ MK ജയരാജ് 4,50,000 രൂപ ചെലവിട്ടപ്പോൾ കുസാറ്റ് VC ഡോക്ടർ KN മധുസൂദനൻ 77,500 രൂപയും മലയാള സർവകലാശാല VC ആയിരുന്ന ഡോക്ടർ V. അനിൽകുമാർ 1,00,000 കേസ് നടത്താൻ വിനിയോഗിച്ചു. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി VC ഡോക്ടർ മുബാറക് പാഷ 53,000 രൂപയാണ് ചെലവഴിച്ചത്. ഇതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിൻ്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കോടതി ചെലവിനായി 8,00,000 രൂപ നാളിതുവരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവാക്കിയതായി രേഖകളിൽ വ്യക്തമാക്കിയിരുന്നു. കണ്ണൂർ VC യും കുഫോസ് VC യും സുപ്രീംകോടതിയിൽ തങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് മുതിർന്ന അഭിഭാഷകൻ KK വേണുഗോപാലിനെ പ്രത്യേകമായി ചുമതലപ്പെടുത്തുകയായിരുന്നു. കാലിക്കറ്റ് VC ഹൈക്കോടതിയിലെ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഒഴിവാക്കി സീനിയർ അഭിഭാഷകന്റെ സേവനം തേടിയതിന് 4,50,000 രൂപയാണ് യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവിട്ടത്. തുക ബന്ധപ്പെട്ട VC മാരിൽ നിന്നോ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നോ ഈടാക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചാൻസലർ കൂടിയായ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു ഗവർണർ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്.